തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കെ ആർ ശിവകുമാറാണ് ചേരുന്നത്. ശിബു, ഏതാണ്ട് രണ്ടര മണിക്കൂറോളമാകുന്നു മഴ തുടങ്ങിയിട്ട്. എന്താണ് തിരുവനന്തപുരത്തിന്റെ അവസ്ഥ? രണ്ടര മണിക്കൂറിലധികമായി തലസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയാണ്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും താഴ്ന്ന റോഡുകൾ, നേരത്തെ തന്നെ ഓപ്പറേഷൻ ആനന്ദയൊക്കെ നടപ്പാക്കിയ തമ്പാനൂരിലെ പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന റോഡുകൾ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ഓപ്പറേഷൻ ആനന്ദയൊക്കെ വന്നെങ്കിലും ഓടകൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, വാഹനങ്ങളടക്കം വെള്ളത്തിനടിയിലായി. ഈ റോഡ് ആശ്രയിക്കേണ്ടി വന്നവർ വെള്ളത്തിലൂടെ നീന്തി വരുന്ന ഒരു സ്ഥിതിയാണ് ഈ റോഡിലുണ്ടായത്. ഇപ്പോഴത്തെ ഈ കാഴ്ച തമ്പാനൂരിൽ നിന്നുള്ള ഒരു റോഡിൽ നിന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സമീപത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ആ സ്ഥലങ്ങളിലൊക്കെ വന്നവർ ഈ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ടു എന്ന് തന്നെ പറയാം. അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കോ അതോടൊപ്പം തന്നെ ബസ് സ്റ്റേഷനിലേക്കോ പോകാൻ വെള്ളത്തിലൂടെ നീങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും താഴ്ന്ന റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇത് രണ്ട് മണിക്കൂർ കൂടി ഒരുപക്ഷെ മഴ തുടർന്നേക്കാം. ഇതൊരു പ്രാദേശിക പ്രതിഭാസമാണ്, താൽക്കാലിക പ്രതിഭാസമാണ് എന്നാണ്. ഇത് ഇപ്പോൾ തലസ്ഥാന നഗരത്തിലും അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിലും മഴ ഇതുപോലെ കുറച്ച് സമയത്തേക്ക് നിൽക്കും. അത് വളരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ, മറ്റ് ഗ്രാമപ്രദേശങ്ങൾ, അതായത് ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിലോ മറ്റു ഭാഗങ്ങളിലോ ഇത്തരത്തിൽ മഴ പെയ്തിട്ടുമില്ല. ഇത് കുറച്ച് പ്രദേശത്തേക്ക് മാത്രം പെയ്യുന്ന ഒരു മഴ ആണ് എന്നാണ്. എന്തായാലും ഈ കനത്ത മഴയിൽ തലസ്ഥാന നഗരം, പ്രത്യേകിച്ചും നഗരഹൃദയം തമ്പാനൂർ നേരത്തെയൊക്കെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള, മഴ തുടർച്ചയായി പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന തമ്പാനൂർ ഇത്തവണയും രണ്ടര മണിക്കൂർ നീണ്ട ഒരു കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് വാസ്തവം. യാത്രക്കാർ വലഞ്ഞു, പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനിലേക്കും നഗരത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവർ റെയിൽവേ സ്റ്റേഷനിലേക്കും അതോടൊപ്പം തന്നെ ബസ് സ്റ്റേഷനിലും ഒക്കെ വന്ന യാത്രക്കാർ, പല ആവശ്യങ്ങൾക്കായി വന്നവർ ഈ മഴ മൂലം, വെള്ളപ്പൊക്കം മൂലം കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു.